അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. പാപ്പുവിൻ്റെ അമ്മച്ചിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബെല്ലാരി ബീഫാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത്? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ, രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമുക്കിനി ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിനകത്ത് ഇട്ട് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ബീഫ് വെന്തോ നോക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വറ്റിച്ചിടും. ചട്ടി ഇന്ന് അട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ ബീഫ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് 1/2 കിലോ ബീഫാണ്. ഈ ബീഫ് നല്ലതായിട്ട് വെന്ത് വെള്ളമൊക്കെ ഇറങ്ങി ഈ വെള്ളം നല്ലതായിട്ട് വറ്റിച്ചെടുക്കാം. വെളിയിൽ നല്ല മഴയാണ്. മഴയുടെ സൗണ്ട് കേൾക്കാമല്ലോ. ഭയങ്കര മഴയാണ് വെളിയിൽ. ഈ ബീഫിൻ്റെ വെള്ളം നല്ലതായിട്ട് വറ്റി നല്ല വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നമുക്കിനി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൂടി നല്ലതായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ബീഫ് വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയിട്ട് വന്നു. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. നമുക്ക് ചീനിച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഒരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 5 ചെറിയുള്ളി അരിഞ്ഞത്, 1 വലിയ സവാള അരിഞ്ഞത്, 4 നമുക്ക് നല്ലതായിട്ട് നിറക്കി കൊടുക്കും. സവാള നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെറിയ വെച്ചിട്ട് ബീഫ് അതിനകത്ത് ഇട്ട് കൊടുക്കണം. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ബീഫിൻ്റെ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. കമൻസ് എന്തുവാണേലും ഇടണം. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഡിഷാണ്. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഡിഷാണ്. നമ്മൾ കറിയാപ്പിലി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക നല്ലതായിട്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബീഫ്
ബീഫ് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കുക. ഒരു പച്ചമുളക്, ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് വേണോ എന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബീഫ് റെഡിയായി. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബെല്ലാരി ബീഫ് റെഡിയായി. ഇതിനകത്ത് കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചിടുന്ന നല്ലതാണ്. എൻ്റെ കൊണ്ടാട്ടമുളക് ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് എന്തു വന്നിടണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും വേണം.